ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അക്കോസ് ഇൻഫോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എക്സെല്ലിൻ്റെ ഓട്ടോ ഫിൽ ഫീച്ചറിനെ കുറിച്ച് നോക്കാം എക്സെല് നമ്മൾ ബേസിക്കലി ഉപയോഗിക്കുന്നത് ഡാറ്റ എൻട്രി ഓപ്പറേഷന് വേണ്ടിയാണ് ഡാറ്റ എൻട്രി കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് എക്സെല്ലിൻ്റെ ഓട്ടോ ഫിൽ ഫീച്ചർ ഉപയോഗിക്കാം ഓട്ടോഫില്ലിൻ്റെ ഫസ്റ്റ് അപ്ലിക്കേഷൻ വരുന്നത് സീക്വൻസ് നമ്പർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം അതിനുവേണ്ടി നമ്മുടെ സീക്വൻസിലെ അടുത്തടുത്തുള്ള രണ്ട് നമ്പർ എൻറ്റർ ചെയ്യാം ഏഴ് എട്ട് ഇന്ന് രണ്ട് നമ്പറുകൾ എൻ്റർ ചെയ്തു നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന സീക്വൻസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എന്നുള്ള ഒരു സീക്വൻസ് ആണ് ഞാൻ ഏഴ് എട്ട് എന്നുള്ള രണ്ട് നമ്പർ എൻ്റർ ചെയ്തു ഇനി സീക്വൻസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ട് രണ്ട് സെല്ല് സെലക്ട് ചെയ്യാം ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്യുക ശേഷം ഷിഫ്റ്റ് ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അടുത്ത സെല്ല് സെലക്ട് ചെയ്തു അതിനുശേഷം നമ്മൾ മൗസ് പോയിൻ്റ് ഈ കോർണർ ബോട്ടം കോർണറിൽ കൊണ്ടുവരാം അതിനുശേഷം ക്ലിക്ക് ഡ്രാഗ് താഴോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ സീക്വൻസിലെ അടുത്ത നമ്പറുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്തു വരും താഴോട്ടേക്ക് ഡ്രാഗ് ചെയ്യുന്നതിന് വേറെ മുകളിലോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ടുള്ള ആ സീക്വൻസിൻ്റെ നമ്പറുകൾ ജനറേറ്റ് ചെയ്ത് വരും ഞാൻ ഏഴ് എട്ട് എന്ന് പറഞ്ഞ ഇടയിലുള്ള രണ്ട് നമ്പറുകൾ സെലക്ട് ചെയ്യാൻ കാരണം ഈ എല്ലാ പോസിബിലിറ്റിയും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അതിനു വേറെ നിങ്ങൾക്ക് നോർമലി വൺ ടു എന്ന് എൻ്റർ ചെയ്തതിന് ശേഷം ആ രണ്ട് നമ്പറും സെലക്ട് ചെയ്ത് ഇവിടെ ക്ലിക്കൻ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ സീക്വൻസ് ജനറേറ്റ് ആയിട്ട് വരും ഒരു ഉദാഹരണം കൂടെ കാണിച്ചു തരാം നമുക്കൊരു ഓർഡർ നമ്പർ സീക്വൻസ് ജനറേറ്റ് ചെയ്യാം വൺ ത്രീ ഞാനിവിടെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുന്നതിന് വരെ ഞാനിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം നമ്മുടെ ഷീറ്റിലുള്ള വേറെ ഒരു കോളത്തിന് റെഫറൻസ് ചെയ്തിട്ടാണ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ ഫില്ല് വരുന്നത് നമ്മുടെ ഷീറ്റ് എം ഡി ആണെങ്കിൽ ഡബിൾ ക്ലിക്ക് വർക്കാവില്ല നമ്മുടെ ഈ ഷീറ്റിൽ ഈ കോളം ഇവിടെ വരെ ഫില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ ഇത്രയും ഭാഗം വരെ ഓട്ടോ ഫില്ല് ചെയ്ത് വന്നത് ഓട്ടോ ഫില്ല് ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം ഫസ്റ്റ് നമുക്ക് ഒന്ന് മുതൽ പത്ത് വരെ ഒരു സീക്വൻസ് ജനറേറ്റ് ചെയ്യാം വൺ ടു അതിനുശേഷം ഞാനിവിടെ സെലക്ട് ചെയ്തു ക്ലിക്ക് ആൻഡ് ഡ്രാഗ് അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ സൈൻ നമുക്ക് അലൈൻ ചെയ്യാം ഞാനിവിടെ ഇത് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യാണ് അപ്പോൾ അത് എല്ലാ സെല്ലിലും റിപ്പീറ്റ് ചെയ്യും കോളം സൈസ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം അതിനുശേഷം അടുത്താണ് ഫൈവ് ഇത് ഞാനിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണ് ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ ഓട്ടോ ഫില്ലായി അതിന് ശേഷം ഈക്വൽ ടു ഡബിൾ ക്ലിക്ക് ഇനിയാണ് നമ്മുടെ റിസൾട്ട് വൺ ഇൻറ്റു ഫൈവ് ഫൈവ് അടുത്തത് ടെൻ ഈ രണ്ട് നമ്പർ എൻ്റർ ചെയ്താൽ മതി അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം രണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഡബിൾ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സീക്വൻസ് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്ത് വരും ഓട്ടോ ഫില്ലിൻ്റെ അടുത്തൊരു അപ്ലിക്കേഷൻ വരുന്നത് മന്ത് ഡേറ്റ് വീക്ക് ഇതൊക്കെ എൻ്റർ ചെയ്യുന്ന സമയത്താണ് നമുക്ക് മന്തിനെ ഒന്നുകിൽ ഇതേപോലെ മുഴുവനായിട്ട് ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഷോർട്ടായിട്ട് ത്രീ ലെറ്റർ ഫോർമാറ്റിൽ ടൈപ്പ് ചെയ്യാം ഈ രണ്ട് ഫോർമാറ്റിൽ കൊടുത്താൽ മാത്രമേ ഇത് കൊടുത്തിരിക്കുന്നത് മന്ത് ആണ് എന്നുള്ളത് എക്സെല് റെക്കഗ്നൈസ് ചെയ്യുള്ളൂ എന്നാൽ മാത്രമേ ഈ ഓട്ടോ ഫില്ല് വർക്ക് ചെയ്യുള്ളൂ ഇത് ഓട്ടോ ഫില്ല് ചെയ്യാൻ വേണ്ടി സെല് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്താൽ മതി അതേപോലെ താഴെട്ടു ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ട് വീണ്ടും ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജനുവരി മുതൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യും നമ്മൾ ത്രീ ലെറ്റർ ഫോർമാറ്റാണ് ഉപയോഗിച്ചതെങ്കിൽ ഓട്ടോ ഫില്ല് വരുന്നതും ത്രീ ലെറ്റർ ഫോർമാറ്റിലായിരിക്കും അതേപോലെ നമുക്ക് ആഴ്ചയിലെ ദിവസങ്ങളും ഓട്ടോ ഫില്ല് ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്യാം ഓട്ടോ ഫില്ല് നമുക്ക് ഡേറ്റിലും ഉപയോഗിക്കാം പക്ഷേ നമ്മൾ എൻ്റർ ചെയ്തത് ഡേറ്റ് ആണ് എന്നുള്ളത് എക്സലിന് മനസ്സിലാവണം അതിന് കൃത്യമായ ഫോർമാറ്റിൽ തന്നെ ഡേറ്റ് എൻറ്റർ ചെയ്യണം മന്ത് ഡേറ്റ് ഇയർ ഇതാണ് എക്സെല്ലിൻ്റെ ആയിട്ടുള്ള ഡേറ്റ് ഫോർമാറ്റ് അതേപോലെ ഫോർവേഡ് സ്ലാഷ് അല്ലെങ്കിൽ ഐഫണ് ഇതാണ് ഡീഫോൾട്ടായിട്ട് എക്സൽ ഉപയോഗിക്കുന്ന സെപ്പറേറ്റർ ഇതല്ലെങ്കിൽ നമുക്ക് സെല്ല് കസ്റ്റം ഫോർമാറ്റ് ചെയ്യാം അതൊക്കെ എങ്ങനെ ചെയ്യാം നമുക്ക് അടുത്ത വേറൊരു വീഡിയോയിൽ പറയാം നമുക്കിന്ന് ഓട്ടോ ഫില്ലിനെ കുറിച്ച് നോക്കാം നമ്മളിത് ഡ്ര ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നെക്സ്റ്റ് ഡേറ്റ് ഓട്ടോ ഫില്ലായിട്ട് വരും മുകളിലോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് ഡേറ്റ് ഓട്ടോഫിൽ ആയിട്ട് വരും ഇതേപോലെ നമുക്ക് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ഓട്ടോ ഓട്ടോഫിൽ ചെയ്യാം നമ്മൾ ഇതേപോലെ രണ്ട് ഡേറ്റ് കൊടുത്തിട്ട് അത് സെലക്ട് ചെയ്ത് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ഡേറ്റുകൾക്കിടയിലുള്ള വ്യത്യാസം എത്ര ദിവസത്തിൻ്റെ വ്യത്യാസം ഉണ്ടെന്ന് വെച്ചാൽ അതായിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ജനറേറ്റ് ചെയ്ത് വരുന്ന അടുത്ത ഡേറ്റുകൾ നമുക്ക് വേണമെങ്കിൽ ഒരു ടെക്സ്റ്റ് ആൻഡ് ന്യൂമറിക്ക് കമ്പയിൻ ചെയ്തിട്ട് ഒരു സീക്വൻസ് ജനറേറ്റ് ചെയ്യാം ഇപ്പോൾ ഈ എ വൺ എന്നുള്ളത് അടുത്ത എ ടു എത്രീ എന്ന് പറഞ്ഞാൽ നമുക്ക് സീക്വൻസ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ അത് എക്സൽ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ആൽഫബറ്റാണ് ക്യു ക്യൂവിന് എക്സൽ ഓട്ടോമാറ്റിക്കായിട്ട് എടുക്കുന്നത് ക്വാർട്ടർ എന്നുള്ള സെൻസിലാണ് ക്യൂ വൺ എന്ന് കൊടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോഫില്ലില് വൺ ടു ത്രീ ഫോർ വരെ വരുള്ളൂ അതിന് ശേഷം വീണ്ടും വൺ ടു ത്രീ ഫോർ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് നമ്മളിവിടെ മാനുവലി ഫൈവ് ആണ് നമുക്ക് വേണ്ടത് നമ്മൾ മാനുവലി ഫൈവ് ആക്കിയതിന് ശേഷം ഓട്ടോഫില്ല് കൊടുക്കേണ്ടി വരും അതേസമയം നമ്മൾ ടെക്സ്റ്റ് ആൽഫബറ്റ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എക്സൽ ചെയ്യാ ചെയ്യുന്നത് ഈ ആൽഫബറ്റ് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുക ഞാൻ എ ബി സി ഡി ഇ എന്ന് കൊടുത്തു ഇവിടെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എ ബി സി ഡി ഇ എന്ന് ഓട്ടോമാറ്റിക്കായി ജനറേറ്റ് ചെയ്തു അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് അടുത്ത ഒരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ ബൈ